നമസ്കാരം. പ്രമോദ് രാമൻ കേഴുന്നു. ഏതാണ് പ്രമോദ് രാമൻ എന്നല്ലേ? നമ്മുടെ മനോരമയിൽ നിന്ന് മധുദി ചാനലായ മീഡിയ വേൾഡിലേക്ക് പോയ അതേ പ്രമോദ് രാമൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. അദ്ദേഹം തൻ്റെ സഹപ്രവർത്തനായിരുന്ന വിനു വി ജോണിനെ മാധ്യമപ്രവർത്തനം എന്താണെന്നും സദാചാര മാധ്യമപ്രവർത്തനം എന്താണെന്നും ഒക്കെ ഉള്ളതിന് ക്ലാസ്സൊക്കെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടെയാണ് അതിന് ശ്രമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സങ്കടത്തിൻ്റെ പ്രധാന കാരണം എന്തെന്നാൽ, കഴിഞ്ഞ ദിവസം യുപിയിലെ കർഷക അപകട മരണങ്ങൾ, അതായത് കൊലപാതകങ്ങളെ പറ്റിയൊക്കെയുള്ള ചർച്ചകളായിരുന്നു മറ്റു ചില മാധ്യമങ്ങളിൽ. പക്ഷേ ആ സമയത്ത് ഏഷ്യാനെറ്റ് ചെമ്പോലത്തിട്ടൂരത്തിൻ്റെ ചെമ്പ് തെളിഞ്ഞതിനെ പറ്റിയുള്ള ചർച്ചയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനും വലിയ പ്രാധാന്യം കൊടുക്കേണ്ടത് അങ്ങ് കിലോമീറ്റർ ദൂരെയുള്ള യുപിയിലെ വാർത്തയ്ക്കല്ലേ? അതല്ലായിരുന്നോ കൊടുക്കേണ്ടിയിരുന്നത്? ഇങ്ങനെയാണോ മാധ്യമപ്രവർത്തനം നടത്തേണ്ടത് എന്നുള്ള രീതിയിൽ വിനു വി ജോണിനെ ഒരു കൊട്ടൊക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു പോസ്റ്റായിരുന്നു. കൊട്ടേഷനാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ കൊട്ടേഷൻ എടുത്തുകൊണ്ടുള്ള ചെയ്തതാണ്. പക്ഷേ പ്രമോദ് രാമൻ ഒരു കാര്യം മറന്നുപോയി. ഈ വിനു വി ജോൺ പഴയ സഹപ്രവർത്തകനായിരുന്നു എന്നും അദ്ദേഹത്തിന് തൻ്റെ പഴയകാല ചില വീരകൃത്യങ്ങളൊക്കെ അറിയാമെന്നും അതെടുത്ത് തിരിച്ച് ഇങ്ങോട്ടേക്ക് എടുത്ത് കീറിവിടും എന്നുള്ള കാര്യം അദ്ദേഹം വിട്ടുപോയി. കാര്യം കൊടുത്തത് ജമാഅത്തെയാണല്ലോ കൊട്ടേഷൻ. അപ്പോൾ പെട്ടെന്നുള്ളൊരു ആവേശത്തിന് അങ്ങ് ചെയ്തു പോയതാണ്. എന്തായാലും വിനു വി ജോൺ ഒട്ടും അമാന്തിച്ചില്ല. തിരിച്ച് ട്വിറ്ററിലാണ് അദ്ദേഹം 8:16 പണികൊടുത്തത്. അതിങ്ങനെയാണ്: ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ തീവ്ര ലഹരിയിൽ കുഴഞ്ഞു വീണ് പ്രവാസികളെ ഉദ്ബോധിപ്പിച്ച് മാതൃകയായ ഒരു എഡിറ്റർ മാധ്യമ സദാചാര പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. മുമ്പ് സഹപ്രവർത്തകനായിരുന്ന ടിയാൻ്റെ സാഹസത്തിന് തവിടന്മാർ കൈ അടിച്ചൊടിച്ചപ്പോൾ ഈയുള്ളവന് മദ്രാശിയിലേക്ക് ഒരു സ്ഥലം മാറ്റം കിട്ടിയിരുന്നു. എന്നുവെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ കൈയിരിപ്പുണ്ട്. കുറേ കാലത്തിന് മുമ്പ് രണ്ടുപേരും ഒന്നിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തമിഴന്മാർ ഇദ്ദേഹത്തിൻ്റെ കൈ അടിച്ചൊടിച്ചിരുന്നു. അതെന്തിനാണെന്ന് വിനു വി ജോൺ പറയുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ മുമ്പുണ്ടായിരുന്ന, അതായത് മറ്റൊരു മാധ്യമപ്രവർത്തകൻ, വിവാദ പുരുഷനായിട്ടുള്ള ഒരാളുണ്ട്, ഓടക്കുഴലിൻ്റെ മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം സ്ത്രീകളോടുള്ള മോശം പെരുമാറ്റത്തിലാണ് വിളിയിലായത് ആയതെങ്കിൽ ഈ പ്രമോദ് രാമൻ ആർക്കെതിരെയോ ആണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല. പക്ഷേ തവിഴന്മാർ കൈ അടിച്ചൊടിച്ചു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് പകരം ആ കൈയൊടിഞ്ഞ അവസ്ഥയിൽ അദ്ദേഹത്തിന് മാധ്യമപ്രവർത്തനം നടത്താതെ കഴിയാതെ വന്നപ്പോൾ പകരം വിട്ടത് വിനു വി ജോണയാണ് എന്നാണ് വിനു പറഞ്ഞു വെച്ചത്. അത് കഴിഞ്ഞില്ല. അതിനുശേഷം അദ്ദേഹം വീണ്ടും ഒരു പോസ്റ്റ് കൊണ്ടിട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്: സെപ്റ്റംബർ 24 താലിബാൻ മാറിയോ എന്ന ചർച്ചയിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. നോട്ട് ദ പോയിൻ്റ്. അതിനുള്ള പകയാണ് ജമാഅത്തെ ഇസ്ലാമി അവരുടെ ചാനൽ എഡിറ്ററായ പ്രമോദ് രാമനെ ഉപയോഗിച്ച് FB പോസ്റ്റിലൂടെ തീർത്തത്. യഥാർത്ഥത്തിൽ ഇവരുടെ രണ്ടുപേരുടെയും പേര് ഞങ്ങൾ പറയണം എന്ന് ഉദ്ദേശിച്ചതല്ല. പക്ഷേ അവർ പേര് പറഞ്ഞു തന്നെ, അതിലൊരാൾ കൃത്യമായിട്ടും പേര് പറഞ്ഞു തന്നെയാണ് ഈ വലിച്ചു കീറിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ പേര് മറച്ചു വെച്ചിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് പേര് തന്നെ തുറന്നു പറയാം. മറ്റു സ്ഥാപനങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയുക പതിവില്ല. ഇത് ജമാഅത്തെ കൊട്ടേഷനാണ്. അതെ, ഇത് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ജമാഅത്തയുടെ കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പ്രമോദ് രാമൻ ഏഷ്യാനെറ്റിനും വിനു വി ജോണിനും എതിരെയായിട്ട് തിരിഞ്ഞത്. പക്ഷേ ജമാഅത്തയുടെ കൊട്ടേഷൻ എടുക്കുമ്പോൾ ഒന്നുകിൽ ഈ പ്രമോദ് രാമൻ്റെ മടിയിൽ കനമില്ലാതിരിക്കണം, അല്ലെങ്കിൽ പ്രമോദ് രാമൻ എന്ന വ്യക്തി ക്ലീൻ ആയിരിക്കണം. അടിമുടി കറക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ ഇതേപോലെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ, പണ്ട് കൂടെ കിടന്നവനല്ലേ രാപ്പനെ അറിയാവൂ എന്ന് പറഞ്ഞ പോലെ, ഒന്നിച്ച് ജോലി ചെയ്തിട്ടുള്ളതിനാൽ വിനു വി ജോണിന് പ്രമോദ് രാമൻ്റെ പൂർവ്വകാല വീരകൃത്യങ്ങൾ അറിയാവുന്നതിനാൽ തിരിച്ച് മറുപടി കിട്ടും എന്ന കാര്യം പ്രമോദ് രാമൻ ഓർത്തില്ല. കാരണം അദ്ദേഹം ജമാഅത്തയുടെ കൊട്ടേഷൻ എടുത്തുപോയില്ലേ, അറിയാതെ പറ്റിപ്പോയതാണ്. എന്തായാലും നല്ല വൃത്തിയായിട്ട് കിട്ടിയില്ലേ, വയറൊക്കെ നിറഞ്ഞു കാണുമല്ലോ. ഒന്ന് പോരാത്തതിന് ഈ കുറച്ച് നാളായിട്ട് വിനു വി ജോൺ ഇങ്ങനെ കത്തി കയറി നിൽക്കുകയാണ്. അദ്ദേഹം ഒരു ചർച്ചയ്ക്കിടയ്ക്ക് ഒരു ശ്രീകണ്ഠൻ, അത് ദേശാഭിനി എന്നാണ്, പരസ്യമായിട്ട് തന്നെ അദ്ദേഹത്തിനെ ഭീഷണി മുഴക്കിക്കൊണ്ട് ചർച്ചയുടെ ഇടയിൽ തന്നെ മെസ്സേജ് അയക്കുകയുണ്ടായി. പിന്നെ 24 ഒരു പ്രശ്നം ഇങ്ങനെ കത്തിക്കയറി ഒരു സൈഡിൽ നിൽക്കുന്നു. അപ്പോഴാ അതാ വരുന്നു മനോരമയിൽ നിന്ന് മധുദി ചാനലിലേക്ക് പോയ പ്രമോദ് രാമൻ്റെ വക മറ്റൊരു കോടാലിയും കൂടെ. വിടുമോ? മറ്റു രണ്ടുപേരെയും അടിച്ച് നിലംപരിശാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതാ വരുന്ന പ്രമോദ് രാമൻ്റെ വക ഇത്. എന്നാൽ പിന്നെ ഒരെണ്ണം പ്രമോദിനിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ചു. എന്തായാലും പച്ചയ്ക്ക് അങ്ങ് തൊലിയുരിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മുമ്പ് 24 ശ്രീകണ്ഠൻ നായർ പറഞ്ഞ പോലെ
മാധ്യമ പ്രവർത്തകരുടെ ചില വീരസാഹസിക കഥകളൊക്കെ ഒതുക്കത്തിൽ പൊതിഞ്ഞൊക്കെ പുറത്തറിയാത്ത രീതിയിൽ നമ്മൾ വെക്കണം, മാധ്യമ വാർത്തകളാക്കരുത് എന്നൊരു അലിഖിത നിയമമൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ പൊളിയുന്നുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയക്കാരേക്കാൾ മഹാ മോശമാണ് മാധ്യമ പ്രവർത്തകർ എന്നുള്ള അവർ തന്നെ ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വരെയുള്ള സ്കോറ് വിനു വി ജോൺ ഈ പ്രമോദരാമനെ അടിച്ച് നിലത്തിട്ടിരിക്കുകയാണ്. ഇനി അവിടുന്ന് എണീറ്റ് വന്ന് ജീവൻ ബാക്കിയുണ്ടെങ്കിൽ അദ്ദേഹം ഇനി എന്തെങ്കിലുമൊക്കെ മൊഴിയും. അപ്പോൾ അടുത്ത വാർത്തയുമായിട്ട് ഞങ്ങൾ വരാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.